Season 2. മലയാളി മനസ്സിൽ ചിരിയുടെ തകർക്കാനാകാത്ത വിശ്വാസമായി മാറിയ വേദിയാണ്. ഇന്നും നിങ്ങൾക്ക് മുന്നിൽ ചിരിയുടെ നല്ല കാഴ്ചകൾ ഒരുക്കി നമ്മുടെ മത്സരാർത്ഥികൾ എത്താൻ പോവുകയാണ്. വെൽക്കം ടു ആൻ അസ്റ്റൗണ്ടിംഗ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2. സംഗീതത്തിന്റെ സുഖം ശ്രോതാക്കൾക്ക് പകർന്നു കൊടുക്കുന്ന ഒരച്ഛനും മകളും. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം ഉണ്ണികൃഷ്ണൻ ആൻഡ് ഉത്തര ഉണ്ണികൃഷ്ണൻ. காற்றேயும் பேரை கேட்டேன் காதல் ஒரு அச்சன அபிமானிக்க இதில் கூடுதல் எந்த வேணும்? ஈ செறு பிராயத்தில் மகள்க்கு நேஷனல் அவார்ட். அதேபோல மகள்க்கு அபிமானிக்க இதில் கூடுதல் எந்த வேணும்? ஒரு நேஷனல் அவார்ட் வின்னர் த மகள். ഒരു വീട്ടിൽ തന്നെ അച്ഛനും മകൾക്കും ഇങ്ങനെ ഒരു നാഷണൽ അവാർഡ് കിട്ടിയിരിക്കുന്ന ഒരു റെക്കോർഡ് ഇങ്ങനെ ആർക്കും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഉണ്ണി എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ വന്നതിൽ വളരെയധികം സന്തോഷം. നിങ്ങളെയൊക്കെ കണ്ടതിൽ ഈ ഷോ എപ്പോഴും കാണാറുണ്ട്. കോമഡി സ്റ്റാർസിൻ്റെ മുന്നിൽ ഇരിക്കുമ്പോൾ ആ കിട്ടണ ആ ഒരു 1 hour നല്ലോണം ചിരിച്ച് ആ കിട്ടണ ഒരു സന്തോഷം, ഒരു പോസിറ്റിവിറ്റി. ഹാറ്റ്സ് ഓഫ് ടു പാട്ടാണ് എന്നെ വിളിയപ്പം സാർ, നമ്മുടെ കോമഡി സ്റ്റാർസിന്റെ ഓഡിയൻസിന് വേണ്ടിയിട്ട് അതാണോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്നെ വിളി പാടാം. അതിന്റെ മുന്നേ ഇനിയൊരു പാട്ട് പാടിയിട്ട് പിന്നെ നമ്മള് പാടി വരും. ഇളം കാറ്റ് കൂറുവാനില്ലേ, കാറ്റ് ഇല്ല എന്നാൽ ഒരു പാട്ടൊലി കേൾപ്പതില്ലേ. ഒരു ഗാനം വരുകയിൽ ഉള്ളം കൊള്ളു പോകുതേ, ആനാൽ കാറ്റി മുഖവരി കണ്ണുകളറിയുവതില്ലയേ. എന്ന വാഴ്ക്കയെ ഒരു തേടാം, അത് തേടി തേടി തേടും മനത് തുളകിറേ. പാടി വരും ഇളം കാറ്റ് കൂറുവമില്ലേ, കാറ്റലയില്ല ഒരു പാട്ടൊലി കേൾപ്പതില്ലേ. എല്ലാ പാട്ടുകാർക്കും മെയിൽ സിംഗേഴ്സ് ആണെങ്കിലും ഫീമെയിൽ സിംഗേഴ്സ് ആണെങ്കിലും അവരുടെ എല്ലാം ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ളവർക്ക് എ ആർ റഹ്മാൻ്റെ പടത്തിലെ ഒരു പാട്ട് പാടണം. ഞാൻ ഒരിക്കലും റിമിയോട് ചോദിച്ചു ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചപ്പോൾ റിമി പറഞ്ഞത് എനിക്ക് എ ആർ റഹ്മാൻ്റെ ഒരു പാട്ട് പാടിയിട്ട് മരിച്ചാൽ മതി എന്നാണ്. അപ്പോൾ റഹ്മാൻ്റെ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുള്ള ആളാണ് നിങ്ങൾ. റഹ്മാൻ്റെ രീതി പ്രത്യേക ക്ലിക്ക് സൗണ്ടും ശ്രുതിയും ഇട്ട് തന്നിട്ട് പാടിക്കുന്നതാണ്, അതിനുശേഷമാണ് അതിനകത്ത് ഓർക്കസ്ട്ര മിക്സ് ചെയ്തെന്ന് കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു രീതി? എ ആർ റഹ്മാൻ ശരിക്കും എൻ്റെ ഒരു ഗോഡ് ഫാദർ എന്ന് എന്നെ പറയാം.
അദ്ദേഹമാണ് എനിക്ക് ആ ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി തന്ന ഒരു പ്ലേബാക്ക് സിംഗർ ആക്കിയത് അദ്ദേഹം അങ്ങനെയാണ് ഹിസ് റെക്കോർഡിങ് സ്റ്റൈൽ ആദ്യം നമ്മൾ സ്റ്റുഡിയോയിലേക്ക് കയറുമ്പോൾ ആദ്യം കീബോർഡിൽ വായിച്ചിട്ടാണ് അപ്പോൾ ഒക്കെ കാസറ്റ് ആയിരുന്നല്ലോ അപ്പോൾ ഒരു കാസറ്റ് തരും ഇതാണ് ട്യൂൺ എന്ന് പറയും പിന്നെ ലിറിക്സും തരും അപ്പോൾ അത് അതൊന്ന് കേട്ടിട്ട് ഏകദേശം ആ ട്യൂണും ലിറിക്സൊക്കെ കൂടിയിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ് സോങ് അധികം സമയമൊന്നും തരില്ല വേഗം കം 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 ഓൺലി ലെറ്റ്സ് ഗോ ഫോർ റെക്കോർഡിങ് കീബോർഡ് ഉണ്ടാവും ഒരു ഒരു ഗ്രൂവ് എന്ന് പറയും ഒരു റിതം ആ റിതം പ്രോഗ്രഷനും ഒരു കോഡ്സ് പ്രോഗ്രഷൻ അധികം അത് മാത്രമേ ഉണ്ടാവുള്ളൂ ഹി ജസ്റ്റ് ഗെറ്റ്സ് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് ദ സിംഗർ നമ്മൾ പാടിയിട്ട് ഹി വിൽ കോൾ യു ഇൻസൈഡ് ആൻഡ് ദെൻ വിൽ ജസ്റ്റ് ബി ലിസ്ണിങ് ടു ദ സോങ് ആ കേൾക്കുമ്പോൾ ഹി വിൽ ബി പ്ലേയിങ് സംതിങ് ആ കേട്ട ആ ഒരു ഇൻസ്പിറേഷനിൽ ഹി ജസ്റ്റ് പ്ലേ സംതിങ് സോ ദാറ്റ് ഈസ് ജസ്റ്റ് സോ അമേസിങ് ടു ലിസൺ ആ ഒരു ഫീല് അത് കുറേ പാട്ടുകളിൽ ഞാൻ ആ സമയത്ത് വായിച്ചതാണ് ആ ഒറിജിനൽ ഫൈനൽ സോങ്ങിൽ ഉണ്ടാവുക സോ ഗോഡ്സ് ചൈൽഡ് സർ എ ആർ റഹ്മാൻ സാറിൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് സിംഗർ ആണെന്നൊക്കെ നമുക്കറിയാം സോ അദ്ദേഹത്തിൻ്റെ കമ്പോസിഷനുള്ള ഏതെങ്കിലും ഒരു സോങ് നമുക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ജീൻസ് എന്ന ചിത്രത്തിൽ പൂവുക്കളും കേൾക്കും അത് എനിക്ക് വളരെ ഫേവറേറ്റ് ഒരു സോങ് അതിനുശേഷം പിന്നെ ജീൻസ് ഇടാറുള്ളൂ അല്ലേ ിയുടമ്പിൽയം തുടയ്സലും കാറ്റുമല്ലിസയാക അതിശയം ഗുരുനാഥമില്ലാതെ കുളിപ്പാട്ട് അതിശയം അതിശയമേ അസന്തു പോകും നീ എന്ത് അതിശയം കൽ തോന്റി മൺ തോന്റി കട തോന്നും ഒന്നാലേ ഉണ്ടാണ് കാതൽ അതിശയം പതിനാറ് വയതാന പരുവത്തിൽ എല്ലോർക്കും പടർകിന്ദ്ര കാതൽ അതിശയം താല്പര്യം കൊണ്ട് ചോദിക്കണം മറ്റേതെങ്കിലും ഗായകർ പാടിയ ഒരു പാട്ട് ഒരു നാല് വരി ഒന്ന് പാടി കേട്ടാൽ ഒരുപാട് സന്തോഷമായിരിക്കും അത് മലയാളമാണെങ്കിൽ ഒരുപാട് ഒരുപാട് സന്തോഷം പുഴയൊരഴകുള്ള പെണ്ണ് ആലുവ പുഴയൊരഴകുള്ള പെണ്ണ് കല്ലും മലയും മാറി ചാർത്തിയ ഴകുള്ള പെണ്ണ് ആലുവപ്പുഴയോരഴകുള്ള പെണ്ണ് കല്ലും മലയും മാറി ചാർത്തിയ ചെല്ലക്കോലു സിട്ട പെണ്ണ് പുഴയോരഴകുള്ള പെണ്ണ് ആ സോങ്ങിനൊരു വലിയ സ്പെഷ്യാലിറ്റി കൂടിയുണ്ട് നമ്മുടെ ഉത്തരയ്ക്ക് നാഷണൽ അവാർഡ് നേടിക്കൊടുത്ത സോങ് തന്നെയാണ് ഉത്തരയുടെ ആദ്യ ഫിലിം സോങ് ആണ് അതിൽ തന്നെ ആൾക്ക് നാഷണൽ അവാർഡ് കിട്ടി അഴകേ അഴകേ ഏതവും
അടുത്തുനിന്ന് ഒരു മലയാള ഗാനത്തിന്റെ ഏതെങ്കിലും ഒരു രണ്ട് വരി കൂടി നമുക്കൊന്ന് കേട്ടാ കൊള്ളാം ഉത്തരം ഒന്ന് അറ്റംപ്റ്റ് ചെയ്യണം എന്നാണ് ഞങ്ങളുടെ ഒരു അപേക്ഷ ഓക്കേ റെഡി മോഹം കൊണ്ടു ഞാൻ ദൂരേ Puthanai madhu thedi poi moham kondu nyan dure edo idam puthanai madhu thedi poi neele taale പ്രദേശത്തെ കുടുംബങ്ങളാണ് സ്വാഗതം ഒരുപാട് വർഷങ്ങൾക്കിപ്പുറം ബാക്ക് ബെഞ്ചേഴ്സ് എല്ലാവരും കൂടി പോലീസ് സ്റ്റേഷനിൽ കണ്ടുമുട്ടുകയാണ് ആക്ഷനും റൊമാൻസും ഡ്രാമയും ഒക്കെ കൂടി മിക്സ് ചെയ്തുകൊണ്ട് ഒരു ചാർട്ട് ബസ്റ്റർ ആക്ടുമായിട്ട് ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ടാകും അതൊന്നും തന്നെ മിസ് ചെയ്തേക്കരുത് ആൻഡ് വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക് രാത്രി ഒരു തുണിയില്ലാതെ മോഷ്ടിക്കാൻ കേറിയിരിക്കുന്നു ഇവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയുന്നില്ല ഇവരോട് പൊറുക്കണമേ എന്നോട് എതിർക്കുന്ന എതിർ സഭക്കാരൻ ഒരിക്കലും പൊറുക്കരുത് ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ ബാക്ക് ബെഞ്ചേഴ്സ് എല്ലാവരും കൂടി ഒരു പോലീസ് സ്റ്റേഷനിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടുമുട്ടിയാൽ എങ്ങനെയുണ്ടാകും ഈ ഒരു ഇൻട്രസ്റ്റിംഗ് കൺസെപ്റ്റുമായിട്ട് കോമഡിയുടെ ഹൊറൈസൺ തന്നെ ഏറ്റവും നന്നായിട്ട് വലുതാക്കി ബ്രോഡൻ ചെയ്ത് ടീമാണ് എത്താൻ പോകുന്നത് ബാക്ക് ബെഞ്ചേഴ്സ് എന്ന റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നു ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രവാളങ്ങൾ ചുവന്നു മൃത്യുവിൻ്റെ ഗുഹയിൽ പുതിയൊരു രക്തപുഷ്പം വിടന്നു ഒരുപാട് വെള്ളം കുടിക്കണം കേട്ടോ ഇല്ലെങ്കിലേ ചില ചില ശരീരം ഒക്കെ വല്ലാത്തൊക്കെ ചീത്തയായി പോകും കേട്ടോ ചിലജേ അവിടെ മാത്രമല്ല ചൂടൊക്കെ ഉണ്ട് എന്നെ കൂടി വന്ന് ആശ്വസിപ്പിച്ചാ വലിയ ഉപകാരം അത് സാറ് പറഞ്ഞ കറക്റ്റ് കാര്യമാണ് ഈ ചൂട് സമയത്ത് പോലീസുകാരെ കാട്ടി നല്ല ബെസ്റ്റ് ജോലി ഏതറിയാവോ കള്ളന്റെ പണിയാവും ഓ അതാവുമ്പോ രാത്രി കരിയന്മാര് തേച്ച് ലുങ്കി ഉടുത്തുകൊണ്ട് ഇറങ്ങിയ പോരെ നമ്മള് പോലെ അപ്പുറത്തൊരു വീട്ടില് ഒരു കള്ളൻ രാത്രി ഒരു തുണിയില്ലാതെ മോഷ്ടിക്കാൻ കേറിയിരിക്കുന്നു ഇറങ്ങി നടക്കാൻ വയ്യ
കഷ്ടപ്പെട്ട് പോലീസ് കയറിയതല്ല. ഈ സ്റ്റേഷൻ തുറന്നു കിടന്നപ്പോ അറിയാതെ വന്ന് കയറിയതായിരിക്കും. സാറേ പുറത്ത് ഭയങ്കര ചൂട്, ചിലപ്പോ സൂര്യാഘാതം കയറ്റി ഞാൻ കറുത്തു, അതുകൊണ്ട് അകത്ത് കയറി എന്നതാ. സൂര്യാഘാതം കയറ്റി കറുത്തു കറുത്തു നീ കൈവെള്ളം കൂടെ ഉള്ളു കറക്കേ. അതും കറുത്ത് എല്ലാരും പറയുന്നു സാറ് ദുഷ്ടനാണ് നീചനാണെന്നൊക്കെ. ഒന്നുമല്ല സാറ്, പച്ചയായിട്ടുള്ള ഒരു മനുഷ്യനാണ്. എനിക്കിപ്പോഴാണ് മനസ്സിലെ സാറ് എവിടെയാണ് എന്റെ ഡ്യൂട്ടി. കറുത്ത് കരിഞ്ഞു പോയി ഞാൻ പാറാവുന്നുള്ളൂ സാറേ. സത്യം പറഞ്ഞപ്പോ ഇങ്ങോട്ട് വരാൻ തന്നെ ഭയങ്കര മടിയാണ്. പോലീസുകാരും ഇല്ല ഇവിടുത്തെ പോലീസുകാരൊക്കെ എവിടെ പോയത്? പുതിയ പരിഷ്കാരം തുടങ്ങിയില്ലേ ഇപ്പോഴ്? അതിന് മറ്റേ പുതിയ ലാത്തിയടി പഠിക്കാനായിട്ട് പോയിരിക്കുവാ ഇവിടുത്തെ പോലീസുകാരെ മുഴുവനും. അതിനെന്താ കുഴപ്പം? എന്താ പുതിയ പരിഷ്കാരം അല്ലേ? ലാത്തിയടി നല്ലല്ലേ? നല്ലല്ലേ? അതിന് എന്തെല്ലാം ഗുണങ്ങളുണ്ടെന്ന് അറിയോ? എന്താ ഗുണമുണ്ട്? എന്താ സംഭവം അറിയോ? പണ്ടൊക്കെ നമ്മൾ ഈ സെക്രട്ടേറിയറ്റ് ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ സമരം നടക്കുമ്പോ നമ്മള് സമരക്കാരെ പിടിച്ചങ്ങ് അകത്തിടും. അതാണല്ലോ ഇപ്പൊ എങ്ങനെയെന്നറിയോ? സമരക്കാരെ പിടിക്കണ്ട, അതിന്റെ നേതാക്കന്മാരെ പിടിച്ചങ്ങ് അകത്തി. നേതാക്കന്മാരെ പിടിച്ചോണ്ട് വെച്ചു അപ്പോഴേക്ക് നേതാക്കന്മാരെ ഇവിടെ സ്വയം വന്ന് ഇറങ്ങി പോവൂലേ? എനിക്ക് ഈ നേതാക്കന്മാരെന്ന് കേക്കം തന്നെ എനിക്ക് അരിപ്പ. അങ്ങനെ എന്റെ മുന്നിൽ കളിച്ച് ഞാൻ ഹീറ്റ് ചെയ്ത കരിച്ചളേ. ഹലോ, ആ അതെ അതെ അതെ, നമ്മുടെ പോലീസുകാർക്ക് ഒരു അബദ്ധം പറ്റിയാ. അയ്യോ അതെ, വിട്ടേക്കാം വിട്ടേക്കാം. അയ്യോ ആയിക്കോട്ടെ ആയിക്കോട്ടെ. അതെ, ആ നല്ല ഒരു പാർട്ടിക്കാരനെ പിടിച്ചോണ്ട് വന്നില്ലായിരുന്നു. ആ ആ പുള്ളി അങ്ങ് ഇറക്കി വിട്ടേക്ക്. ആരാ സാറേ വിളിച്ചത്? ഇവിടെ നേതാവ് വിളിച്ചു പറഞ്ഞു. നമ്മൾ ഈ നാക്കുകൂട്ടി ഇങ്ങനെ കിടന്ന് വളവളാന്ന് സംസാരിക്കുന്നല്ലേ, നമ്മൾ അങ്ങനെ കാണാൻ ചെയ്യൂ? നമ്മുടെ ജോലി പോകത്തില്ലേ? അവൻ കൂടുതൽ എന്താണിക്കേണ്ട കാര്യമൊന്നുമില്ല, അവനെ ഇറക്കി വിടും. ഹലോ, നമസ്കാരം. നേതാവ് വിളിച്ചു പറഞ്ഞായിരുന്നു സുഖമാണല്ലോ, ചായ കുടിച്ചായിരുന്നു, വെളി ഭയങ്കര ചൂടാണ്. നീ ഇനിയിപ്പോ ഇപ്പൊ ഇറങ്ങി കഴിഞ്ഞാൽ നിന്നെ എനിക്ക് ഇനി കിട്ടത്തില്ല. നിന്നെ പോലുള്ള ആൾക്കാരെ ഞാൻ ഇതിനകത്ത് കയറ്റി കിടത്തി കഴിഞ്ഞാൽ നേതാക്കന്മാര് വിളിക്കുക, അപ്പൊ തന്നെ നിന്നെ പറഞ്ഞു വിടേണ്ടി വരും. അതുകൊണ്ട് ഈ ചൂട് സമയത്ത് ഈ ചൂട് സമയത്ത് എനിക്ക് പ്രതികൾ ഇഴിക്കുന്ന ഇഷ്ടമല്ല. എന്റെ സിദ്ധാന്തം അതെ, ആ നേതാവിന്റെ അടുത്ത് പറയണ, ഞാനേ ഇറക്കുന്നു കേട്ടോ. ഈ ഹീറ്റിന്റെ കാര്യം പറയണ്ട. പഠിക്കണ സമയത്ത് ചെറിയ ചെറിയ ഗുണ്ടായിസോ കാണിച്ചു നോക്കി, ഇപ്പൊ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല സാറേ. പൊന്നു സാറേ, ഈ ചെമ്പരത്തലേം പറഞ്ഞാന്ന് വിശ്വസിക്കല്ലേ? ഇവന്റെ പ്രധാന പണി എന്തെന്നറിയാമോ? ബൈക്കില് ലഹരി മരുന്ന് കടത്തല്. ഇവന്റെ കൂടെ എടുത്തോണ്ടായിരുന്നു അവൻ, പോലീസിനെ കണ്ട തൊണ്ടി പോലായിട്ട് അവൻ ഓടിക്കളഞ്ഞു. അവനെ അവനെ പിടിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടിട്ടുണ്ട്. നോക്കടാ കണ്ണി കുത്തി നോക്കടാ. സാറേ ഞാൻ നിരപരാധിയാണ്, ഞാൻ കൊടുക്കുന്നൊരു ലിഫ്റ്റ് കൊടുത്തു, അതാണ് ഞാൻ ചെയ്തിട്ട്. അല്ല ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. തെറ്റ് എന്നാ സാറേ, എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. ആ നീ അങ്ങോട്ട് പറയാ. എന്താ സാറേ നിന്റെ ഒരു കഞ്ചാവ് കച്ചവടം അല്ലടാ. എടാ നിനക്കിടത്ത് എസ് ഐ അറിയാമോ? ഹീറ്റർ സുരേഷ്. ഇവിടെ അങ്ങനെ കഞ്ചാവ് ലഹരി മരുന്ന് കേട്ടാലേ അടിമുടി വിറയ്ക്കും, അറിയാമോ? ഈ കഞ്ചാവ് ലഹരി മരുന്നൊക്കെ ഉപയോഗിക്കുക ഇരുന്നാൽ എല്ലി പറയില് വരണത്. എന്റെ സ്റ്റേഷൻ പരിധിയിൽ കഞ്ചാവ് വെച്ചോളും, എനിക്ക് കണ്ണിന് കണ്ടുകൂടാത്താണ് ഈ മയക്ക് മരുന്ന്. നല്ല പരിചയമുണ്ടല്ലോ NSPHS-ല് 4B-യിൽ ഏറ്റവും ഭയക്കെടുത്ത ബെഞ്ചി ഇരുന്ന് പഠിച്ച രമേശൻ. ഓ തന്നെ തന്നെ, നിനക്ക് മനസ്സിലായടല്ലേ ഞാൻ സുരേഷ്, നിന്റെ കൂടെ ബാക്കി ബെഞ്ചി ഇരുന്ന് പഠിച്ച സുരേഷ്. അളിയാ സുരേഷ്. നമ്മള് കൂട്ടുകാരാണ്, നമ്മള് പലരും സംസാരിക്കാം. ആവശ്യം പറഞ്ഞു അളിയാ പിന്നെ
പങ്കസാറിന്റെ പേരെടുത്ത് നമ്മൾ മാങ്ങ എറിഞ്ഞ ഓർമ്മ ഉണ്ടായിരുന്നു. ഈ മെയ് ഓഫീസർ ഉണ്ടല്ലേ, പണ്ട് പഠിക്കുന്ന സമയത്ത് ഒരു കീറിയ നിക്കർ ഇട്ടു. ഞാൻ വന്നപ്പോ ഭയങ്കര ജാട കീറിയ നിക്കർ ഇട്ടുകൊണ്ട് ബാക്കി ഓൺ ചെയ്ത് ഇരിക്കുന്നു. എന്നിട്ട് ആര് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിനക്ക് ഇത് ഓർമ്മ കേട്ടാ. ഈ പാടി തന്നെ ഓർമ്മ കേട്ടാ. സാറിന്റെ പെണ്ണും പിള്ളേ തവിക്കണക്കി വെച്ച് കുത്തിയായിരിക്കും. അതൊക്കെ എന്റെ ഭാര്യ കേക്കണം. എന്റെ ഭാര്യ ഒരു പ്രശ്നമില്ല, സത്യമായിട്ട് വീട്ടില് വഴക്കില്ല, വക്കാണോ ഇല്ല, ഒരു പ്രശ്നമില്ല. പിന്നെ അവക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാ എന്റെ കൈ പിടിച്ചോണ്ടൊന്ന് ചൂട് വെള്ളത്തിൽ കൊണ്ടു. എന്റെ പെണ്ണുപിള തവിക്കണക്കി വെച്ച് കുത്തിയല്ല, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഫ്രണ്ടി ബെഞ്ചിൽ ഇരുന്ന സുമേ ഞാൻ മാന്തി എന്നും പറഞ്ഞ് നീ എന്നെ കോമ്പസിന് കുത്തിയതാണ്. അത് പോട്ടെ ഈ പാട് അവന് ഇപ്പൊ നല്ല നല്ല ഓർമ്മ ഇല്ലെന്നവന്. ഈ കാണിക്കാൻ പറ്റാത്തടത്ത് ഒരു പാടുണ്ട്. പണ്ട് എന്നോട് സാറ് ചോദ്യം ചോദിച്ചപ്പോ ഞാൻ ഉത്തരം പറയാൻ വേണ്ടി എഴുതി. ആ സമയത്ത് നീ ബെഞ്ചിന് കൂർപ്പിച്ച് ഞാൻ ഇരിക്കുന്ന ബെഞ്ചിന്റെ പുറത്ത് വെച്ചു. 5 മാസം ഞാൻ ഇരുന്നിട്ടില്ല അറിയാമോ, 5 മാസം ഒരു ഓർമ്മയില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട. എന്റെ സ്വന്തം സുമേന നീ എല്ലി ബാക്കായിരുന്നു തോണ്ടിയത്. ഉച്ചക്ക് കഞ്ഞി കുടിക്കാൻ പോയപ്പോ എന്റെ അടുത്തൊന്ന് പറഞ്ഞത് അറിയാമോ, സുരേഷ് തോണ്ടി എന്നാണ്. ഇപ്പൊ സാധനം എവിടെ ഉണ്ട്? കല്യാണോ കഴിഞ്ഞില്ലേ? ഇപ്പൊ ഞാൻ കണ്ടിട്ട് ഞാൻ സുമേടെ കാര്യമാണോ ചോദിച്ചത്? നീ കഞ്ചാവ് കടത്തി ആ സാധനം എവിടെ ഉണ്ടെന്ന്? അയ്യോ സത്യം പറഞ്ഞ ഞാൻ കഞ്ചാവ് കടത്തിയതല്ല, ഞാൻ ഒരുത്തരം ലിഫ്റ്റ് കൊടുത്തത്, അതാണ് ഞാൻ ചെയ്തിട്ട്. അല്ല ഞാൻ ഒന്നും ചെയ്തില്ല, സത്യം. അവിടെ വ്യക്തിത്വം രക്തബന്ധങ്ങളോ കൂട്ടുകാരോ ഒന്നും ഇല്ല. നിയമത്തിന്റെ നീ തെറ്റുകാരാണ്, നിനക്ക് ഞാൻ ജാമ്യം പോലും തരത്തില്ല. നീ ഇവിടെ കുത്തി എന്റെ കോപത്തെ ഞാൻ പെടാപ്പാട് വരുത്തിക്കണോ? ഞാൻ പെടാപ്പാട് വരുത്തിക്കുന്നു, എനിക്ക് ജാമ്യമില്ല. ഞാൻ ഒന്നും ചെയ്തില്ല, സത്യമായിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ലേ. സാറിനെ പറ്റി ഭയങ്കര വിളച്ചില്ലായിരുന്നല്ലേ? ഇവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയുന്നില്ല, ഇവരോട് പൊറുക്കണമേ. എന്നോട് എതിർക്കുന്ന എതിർ സഭക്കാരോട് ഒരിക്കലും പൊറുക്കരുത്. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ട് കർത്താവ് ഞങ്ങളോട് പുറത്തോളൂ. ഓ, എതിർസഭയുടെ പരാതിയായിട്ട് എത്തിയായിരിക്കും. എതിർസഭയിലുള്ള അച്ഛൻ, അതായത് എന്റെ ശത്രുവായ അച്ഛൻ, എനിക്ക് ഇന്നലെ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചു. അതായത് എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടൊരു മെസ്സേജ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് അങ്ങോട്ടൊരു തമ്പിന്റെ എംബ്ലം വിട്ടു. അപ്പോൾ അവിടെ നിന്ന് അച്ഛൻ ഇങ്ങോട്ടൊരു അമ്പിന്റെ എംബ്ലം വിട്ടു. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു സാത്താന്റെ എംബ്ലം അങ്ങോട്ട് വിട്ടു. അപ്പോൾ അവിടുന്ന് അച്ഛൻ ഇങ്ങോട്ട് ഒരു കത്തിയുടെ എംബ്ലം. അപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ കൊല്ലാനുള്ള ശ്രമത്തിലാണ് ആ അച്ഛൻ. മതഭീഷണിക്കെതിരെ ആ അച്ഛനെതിരെ കേസെടുക്കണം. കുഴപ്പമില്ല, ഒരു ചെറിയൊരു പെട്ടിട്ട് തന്നാ മതി. കുര്യാക്കോസ് അച്ഛൻ വന്ന ടൈം കൊള്ളാം, അവനെ മനസ്സിലായ. വർഷങ്ങൾ മുമ്പ് നമ്മുടെ കൂടെ പഠിച്ച 4ാം ക്ലാസ്സിലെ ഏറ്റവും ബാക്ക് ബെഞ്ചിൽ ഇരുന്ന് പഠിച്ച രമേശനാണ്. എടാ, നിങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് ബാക്ക് ബെഞ്ചിൽ വന്നിരിക്കുന്ന കുര്യാക്കോസ്, നമ്മുടെ കുര്യാക്കോസ്, കുര്യാക്കോസ് പഴയ ലൈന കൊണ്ടാടാ. പിന്നെ അവള് കെട്ടി, ഞാൻ അച്ഛനുമായി. അവള് കെട്ടി, നീ അങ്ങനെ അച്ഛനാ? അവള് കെട്ടി, അവളെ ഭർത്താവ് അവളെ പിള്ളേരെ അച്ഛനായി, ഞാൻ പള്ളിയിൽ അച്ഛനുമായി. എന്തിനാ ചക്കരെ നീ അച്ഛൻ പട്ടം സ്വീകരിക്കാൻ പോയി? നിസ്സാര കേസാണ്. ഞാൻ ഒരുത്തനൊരു ലിഫ്റ്റ് കൊടുത്ത്, അതാണ് ഞാൻ ചെയ്ത തെറ്റ്. അല്ലാതെ ഞാൻ വേറെ ഒന്നും ചെയ്തില്ല.
മഴ ഏതാ ദേഷ്യം വെച്ചുകൊണ്ട് എന്റെ അടുത്ത് കോമ്പോസിന്റെ കേസൊക്കെ പറയണേ എനിക്കറിയാം. സുരേഷ് ഒന്നും അല്ലെങ്കിലും നിങ്ങൾ ഒരുമിച്ച് ഒരു ബെഞ്ചിൽ ഇരുന്ന് പഠിച്ച ഞാൻ ഫ്രണ്ട് ബെഞ്ചിലാണ്, ഇടയ്ക്കിടയ്ക്ക് പുറകിൽ വരാം. അതെന്താ കുരുത്തങ്ങൾ കാണിക്കുമ്പോഴത്തേക്ക് അച്ഛനൊക്കെ ബാക്കി ബെഞ്ചിൽ കൊണ്ടുവരും, നല്ല പിള്ള ജമ്മയപ്പോഴത്തേക്ക് ഫ്രണ്ടിലും. പക്ഷെ അതെനിക്ക് ഉപയോഗമായി, പുറകെ വന്ന് ഗുണ്ടായിസം പഠിച്ചോണ്ടാണല്ലോ ഇപ്പൊ നമ്മുടെ എതിർ സഭയിലുള്ള അച്ഛനുമായിട്ട് പൊരുതി നീക്കാൻ പറ്റുന്നത്. രമേശ ഉള്ള കാര്യം നീ എന്താണെന്ന് വെച്ചാൽ എന്നോട് പറ, ഞാനത് തീരുമാനം ഉണ്ടാക്കും. ഒരു പ്രശ്നവുമില്ല, സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കാൻ പോകും. ഹലോ 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 ഹലോ, കുടുംബസാരമൊക്കെ പള്ളിയില്, ഇത് പോലീസ് സ്റ്റേഷനാണ്. ഞാൻ ഒരു കാര്യം കൂടെ പഠിച്ച കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ സ്റ്റേഷനകത്ത് ഈ ലോഹയിട്ട് ഒരു വരരുത്, കേട്ടോ? ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എടാ പോണെന്ന് വിളിക്കാനും പറ്റത്തില്ല. ആകെ പാടം കൂടെ പഠിച്ചത് കൊണ്ടാണ് അവൻ ഇത്രയും സ്വാതന്ത്ര്യം തരുന്നത്, അറിയാലോ. ഓ, അതെനിക്ക് അറിയാം. നിനക്ക് എന്തായിരുന്നു ആക്ച്വലി ജോലി? സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ തേനീച്ച കൃഷിയായിരുന്നു. ആ തേനീച്ച കൃഷി ഭയങ്കര സംഭവമില്ലായിരുന്നു, എനിക്ക് ഭയങ്കര നല്ല ഇതിൽ വന്നതാണ്. സംഭവം പൊളിഞ്ഞു പോയി. ഞാൻ ഈ തേനീച്ച കൃഷി തുടങ്ങിയപ്പോ ആൾക്കാർ മൊത്തം അറിഞ്ഞു, പെട്ടെന്ന് വന്നു വന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ചു ഇപ്പൊ പെട്ടെന്ന് തന്നെ ഒരു 10-15 കുപ്പി തേൻ വേണമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ നിന്ന് എടുത്ത് കൊടുക്കാൻ ഞാൻ പിന്നെ സംഭവം ചെയ്തു. ഈ തേനീച്ചയുടെ എല്ലാത്തിനും മൊത്തത്തിൽ ഇനി പിടിച്ചിട്ടുണ്ടല്ലേ. പിന്നെ രണ്ടാമത് ഞാൻ പിന്നെ രണ്ടാമത് പിന്നെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് രണ്ടാമത് പിന്നെ തുടങ്ങിയത് ആണോ? നന്നായി രക്ഷപ്പെട്ടു. ഇല്ല ഇല്ല ഇല്ല, ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ബാങ്കിൽ നിന്നുള്ള കത്തും പിന്നെ ഈ തേനീച്ചര കുത്തും, അതാണ് എവന്റെ കാര്യത്തിൽ ഒന്നും സംസാരിക്കണ്ട. ജാമ്യം ഇല്ല, ജാമ്യം ഇല്ല, ജാമ്യം ഇല്ല, ഒന്നും പറയണ്ട. അവന്റെ ബാക്കിയുള്ള എഴുതി പോയി. ഒന്നും ചെയ്തിട്ടില്ല. ബസ്സിലെ പെണ്ണുങ്ങളെ ശല്യം ചെയ്യുന്ന ഇടിച്ചവിടെ നെഞ്ചാമ്പുടി ഞാൻ പഠിപ്പിക്കും. ഇങ്ങോട്ട് അതൊക്കെ തന്നെ മിസ് ചെയ്യാതിരിക്കാനായിട്ട് ഒരു ചെറിയ കാത്തിരിപ്പ്. വി ആർ ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. അയ്യോ രമേശിനെ സുരേഷിനെ എനിക്ക് മറക്കാൻ പറ്റത്തില്ല. എന്റെ ബാക്ക് ബെഞ്ചിൽ ഇരുന്നിട്ട് എന്നെ തോണ്ടിയവരല്ലേ. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2,00,000 രൂപ. സുരേഷ്,
ഹൃദയമൈ നീ കേൾക്കാനായി പ്രണയപദം ഞാൻ പാടുന്നു ഒരു സ്വരമായി ഒരു ലയമായി അരികിൽ വരാൻ അനുമതി നീ അരുളു നീ എൻ സർഗ സൗന്ദര്യമേ എൻ സത്യ സംഗീതമേ നിന്റെ സംഗീതനം അതുപോലെ തന്നെ സുമ ഒരു മാറ്റവുമില്ല അയ്യോ രമേശനെ സുരേഷിനെ എനിക്ക് മറക്കാൻ പറ്റത്തില്ല എന്റെ ബാക്ക് ബെഞ്ച് ഇരുന്നിട്ട് എന്നെ തോണ്ടിയവരല്ലേ അതെ ഞാൻ ഇവിടുത്തെ എസ് ഐ ആണോ ഇത് കഞ്ചാവ് വ്യാസിനെ പിടിച്ചോണ്ട് വന്ന ജാമ്യമില്ല ഞാൻ നെഗറ്റീവ് അല്ല പോസിറ്റീവ് ആണ് മറ്റു അച്ഛനാണ് പ്രശ്നം ഞാൻ സുമയെ കാണുമ്പോൾ ചോദിക്കണം ചോദിക്കണം വിചാരിച്ചിരിക്കുകയായിരുന്നു അന്ന് നമ്മൾ പഠിക്കുന്ന സമയത്ത് സത്യത്തിൽ സുമയനെ തോണ്ടിയത് യവനല്ലി നിങ്ങൾ രണ്ടുപേരും തോണ്ടിയിട്ട് കുറ്റം എന്റെ തലയിൽ കെട്ടി വെക്കാൻ നോക്കുവാണ് അത് പഴയ കുത്തല് നിന്നെ കുറ്റേ ഇപ്പൊ നീ തോണ്ടിയത് എങ്ങോട്ട് മാറില്ല ഉപദ്രവിച്ചു നീ വിക്കും വെച്ചോണ്ട് ഇറങ്ങിയൊക്കെ വന്നി നീ വിക്കും വെച്ചോണ്ട് നീ ഷാരൂഖാനാന്നാണ് എന്റെ വിചാരം നീ എന്താണ് സംഭവിച്ചത് പറ നമുക്ക് അതിനുള്ള തീരുമാനം ഉണ്ടാക്കാം അതായത് ഞാൻ ബസ്സിൽ യാത്രയും പോയി ഇയാൾ എന്റെ പുറകെ നിന്നിട്ട് അയാള് ഞാനൊരു സഹിഷം ഒരു പറയട്ടെ നമുക്ക് ഈ ബസ് യാത്ര ഒന്നും കൂടെ റീക്രിയേറ്റ് ചെയ്താലോ അപ്പൊ ഇയാൾ എന്താണ് ചെയ്തതെന്ന് അറിയാം ലക്ഷം പറയുന്നത് ഒരു കാര്യമുണ്ട് കാര്യം നീ വല്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കരിച്ച് ഞാൻ വെക്കുന്നില്ല ഒരു കാര്യം കർത്താവാണ് സത്യം ഞാൻ സാറേ അച്ഛനാണ് ദേഹത്തൊന്ന് വീണത് ഞാനല്ല താത്താനെ ഞാൻ അടുത്ത സ്റ്റോപ്പിൽ നിന്ന് കയറാൻ വേണ്ടി ഇരിക്കുകയല്ലേ ഞാൻ ഇപ്പൊ തന്നെ കരുക്കോളാം ഞാൻ ഇപ്പൊ തന്നെ കരുക്കോളാം പോട്ട് വണ്ടി പോട്ടെ വേണ്ട വണ്ടി പോണ്ട വണ്ടി ഇവിടെ നിർത്തിയാ മതി നടന്ന എന്താന്ന് ഞാൻ പറഞ്ഞോളാം എന്താ പറ കാര്യമായിട്ട് പറ അവൻ എന്റെ ഇടുപ്പ് കയറി പിടിച്ചു അടിപൊളി സത്യം ചെയ്ത മരത്തിങ്ങനെ പ്രതികരിക്കണം ചില പെണ്ണുങ്ങളുണ്ട് വീടിനൊക്കെ പറ്റി കഴിഞ്ഞാൽ ഭയങ്കര നാണക്കേട് വെളിയിൽ പറയത്തില്ല അങ്ങനെ വെളിയിൽ പറയുന്നുള്ള കുഴപ്പമെന്താ എവരെ പോലുള്ള ഞരമ്പ് രോഗികളെ കിളിച്ച് കിളിച്ച് അങ്ങ് വരും അവന്റെ ഞരമ്പ് രോഗം വിളിച്ചു കേട്ടോ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കട്ടെ രമേശിന്റെ അവന്റെ കൂടെ ഒരു കൂട്ടുപ്രതി ഉണ്ടല്ലേ അവനോട് വരട്ടെ സത്യം തെളിഞ്ഞ ാണ് എല്ലാത്തിനും കാരണം പുള്ളിക്ക് ലിഫ്റ്റ് കൊടുത്താണ് സംഭവം കൊച്ചു പ്രായമല്ലിവടാ ഈ കൊച്ചു പ്രായത്തിൽ കഞ്ചാവ് പിടിച്ച് ഇതിന്റെ ഒക്കെ കൂമ്പ് പാടത്തില്ലടാ ഇവിടെ എവിടുന്ന് പിടിച്ച സാറേ ഇവനെ വീട്ടിലാണ് പിടിച്ചത് ഇവന്റെ അമ്മയും കൂടി വന്ന് നിപ്പുണ്ട് പുറത്ത് വിളിക്കേ ആ
അങ്ങനെ ജാമ്യത്തിൽ ഇറങ്ങാനൊന്നും വന്നതല്ല സാറേ. പിന്നെ സാറിനറിയോ, ഞാനേ പല പല വീടുകളില് വീട്ടുജോലിക്ക് പോയിട്ട് ഞാൻ ഇവരെ നോക്കുന്നേ. അത് പൊന്നുപോലെ. അവൻ അതൊന്നും പോരാ, അവന് വലിയ വലിയ ആവശ്യങ്ങളാ. അതിനു വേണ്ടിയാ അവര് നശിച്ച ബിസിനസ് തുടങ്ങിയിരിക്കുന്നത്. അതെ, ഇവരെ തിരക്കിയിട്ട് ഇപ്പൊ എന്റെ വീട്ടിൽ വരെ പിള്ളേര് സ്കൂൾ പിള്ളേർ അന്വേഷിച്ച് വന്നോണ്ടിരിക്കുക. ഇവന് നീ ഇങ്ങനെ നശിച്ചു പോലെ നീ എന്റെ വയറ്റിൽ തന്നെ വന്ന് തല്ലണോ? അന്നാടാ പെറ്റ തന്നാടാ കരച്ചിലുണ്ട്. ഊമ്പടച്ച് അവിടെ കിടക്കുമ്പോ ആരും കാണൂല്ല, ഉള്ളേ കിടക്കാം. ലഹരി വിൽപ്പനക്കാരെ പിടിക്കണമെങ്കിൽ ഞങ്ങൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ സമൂഹത്തിൽ എല്ലാവരോടും ഒറ്റക്കെട്ടാതിരിക്കണം. എങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ളവരെ നമുക്ക് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പറ്റൂ. വിളിച്ചകത്ത് കാട്ടണോ? വേണ്ടി പോയി, ഒരു അഞ്ചു വർഷം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ അവൻ നല്ല പിള്ളയായിട്ട് വരും. തൽക്കാലം പോ ചെന്നാട്ട്. പിന്നെ നിന്റെ കാര്യം കോമ്പസ് അല്ല പോകാം. അതെ, എന്തൊക്കെ ഇത്രയൊക്കെ ആയി പഠിക്കുന്ന സമയത്തെ പിന്നെ മാന്തി ധാരാ. പണ്ട് നടന്ന രസകരമായ ഒരു ഓർമ്മയായിട്ട് നമുക്ക് അങ്ങ് മറക്കാം. നമുക്കൊന്ന് കുമ്പസരിച്ചിട്ട് പോവാം. അയ്യോ, കുമ്പസരിക്കാൻ വേണ്ടി തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. സുമയല്ല, എനിക്കൊന്ന് കുമ്പസരിക്കണം. അതായത് നമ്മൾ പഠിച്ചിരുന്ന കാലത്ത് ഒരു രസത്തിന് വേണ്ടി ഇവരുടെ രണ്ടുപേരുടെ ഇടയിലിരുന്ന് തോട്ടിയത് ഞാനാണ്. നിങ്ങൾക്കും ലോകത്തിനും എപ്പോഴും ശാന്തിയും സമാധാനവും ഉണ്ടായിരിക്കട്ടെ. നല്ല രസമുണ്ടായിരുന്നു മൊത്തത്തില്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ട് ഇതിൻ്റെ പശ്ചാത്തല സംഗീതമായിട്ട് അഗ്നിപർവ്വതം പുകഞ്ഞു എന്നുള്ള പാട്ടും ഓർമ്മകൾ എന്ന് പറയുന്ന പാട്ടും ഉപയോഗിച്ചതാണ്. അത് ഭയങ്കര രസമായിരുന്നു. ആ പാട്ട് വരുമ്പോൾ അത് ഭയങ്കര കാണാനും കേൾക്കാനും ഒക്കെ നല്ല സുഖമുണ്ടായിരുന്നു. മൊത്തത്തിൽ ഈ ബാക്ക് ബെഞ്ചേഴ്സിൻ്റെ കഥ അത് തന്നെ ഒരു സുഖമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഞാനും ഒരു ബാക്ക് ബെഞ്ചറായിരുന്നു. അതിനെപ്പറ്റി ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഓർത്തു പോയി. മൊത്തത്തിൽ ഒരുപാട് നല്ല രസകരമായിട്ടുള്ള തമാശകളുണ്ടായിരുന്നു, സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു, നല്ല പെർഫോമൻസ് ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് വേണ്ടി കറക്റ്റ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ. ഒന്ന്, ഇതില് ഈ തോണ്ടി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഇൻസിഡന്റ് അത് നാലാം ക്ലാസ്സിലാണ് നടക്കുന്നത്. അപ്പോൾ 1% പോലും കളങ്കത്തോടുകൂടി ചെയ്യുന്ന ഒരു കാര്യമല്ല. അതിനെയാണ് നിങ്ങൾ ബേസ് ആക്കിയിരിക്കുന്നത്. അവിടെ സ്വല്പം ഒരു കല്ലുകടിയുണ്ട്, അത് ഒഴിവാക്കാമായിരുന്നു. നാലാം ക്ലാസ്സിന് പറ്റിയ ഒരു നിങ്ങൾക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ഇൻസിഡൻ്റ് ആയിരുന്നെങ്കിൽ അതിന് കൂടുതൽ സൗന്ദര്യം ഉണ്ടായിരുന്നു. പിന്നെ കൺസിസ്റ്റൻസി ഇല്ലാത്തൊരു കാര്യം, റജിയുടെ ക്യാരക്ടർ ഒരിക്കൽ വളരെ സ്ട്രിക്റ്റായിട്ട് പറയുന്നുണ്ട്, ഇയാൾ ഹീറ്റ് വയ്ക്കുന്നുണ്ട്, അതൊക്കെ ഓക്കെ. ഒരു നേതാവ് പറയുമ്പോൾ ഫോൺ ചെയ്യുമ്പോൾ പ്രതിയെ പറഞ്ഞു വിടുന്നുണ്ട്. അപ്പോൾ ഒരു കൺസിസ്റ്റൻസി ഇല്ല. നിങ്ങൾക്ക് ഈ സ്റ്റോറിക്ക് വേണ്ട എലിമെൻറ്റ്സ് എല്ലാം ഉണ്ട്, രസകരമായ കുറേ ഡയലോഗ്സ് ഉണ്ട്, നല്ല ആക്ടിങ് ഉണ്ട്. പക്ഷേ അതെല്ലാം കൂടി ഘടിപ്പിക്കുന്നത് നിങ്ങൾ അത്ര വിജയിച്ചു എന്നെനിക്ക് അഭിപ്രായമില്ല. ഓൾ ദി ബെസ്റ്റ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്കിറ്റ് ആയിരുന്നു, ഒരുപാട് ചിരിച്ചു. എനിക്ക് ഇപ്പോഴും ഓർത്തിട്ട് ചെയ്ത് നിർത്താൻ പറ്റാതെ ചൂട് സമയത്ത് തുണിയില്ലാണ്ട് മോഷ്ടിക്കാൻ പോയ കള്ളനെ പറ്റി ഓർത്തിട്ട് ഒരു വീട്ടില് ഒരു കള്ളൻ രാത്രി ഒരു തുണിയില്ലാതെ മോഷ്ടിക്കാൻ പിന്നെ എനിക്ക് മൂന്ന് സുഹൃത്തുക്കള്, ഈ മൂന്ന് പേരുടെയും ഓർമ്മകളോട് നിങ്ങൾ ലീനയുടെ എക്സ്പ്രഷൻ ഉണ്ടല്ലോ, എവിടെയോ ലീൻ എവിടെയോ, അത് കഴിഞ്ഞ അടുത്തയാളും, അതൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ ചിലർക്ക് ചിലപ്പോൾ വിഷമം വരും. അങ്ങനെ നമ്മൾ അച്ഛന്മാരെ ആരും കളിയാക്കുകയോ, കാരണം ഈ പറഞ്ഞേക്കുന്നൊക്കെ അച്ഛൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ്. അച്ഛൻ പട്ടം കിട്ടിയതിന് ശേഷം പ്രണയത്തിന്റെ വഴിയിലോട്ട് പോയിട്ടില്ല. പക്ഷെ അച്ഛൻ കൊച്ചിലേ ചെയ്തത് അതാണ് അറിയാതെ എന്താ പറ്റിപ്പോയത്? അത്ര അറിയാ അതിനകത്തൊരു ക്രൈം ഉണ്ടോ? ക്രൈം ഇല്ല. ആ അതെ ഞാൻ പറഞ്ഞോളൂ. പക്ഷെ അത് ഇവര് ഓർത്തു വെച്ചിരുന്നതാണ്. അതാണ് ബാക്കിയുള്ള, അതാണ് അത് ക്രൈം അല്ല.
അച്ഛന്റെ ഉള്ളിൽ ഇപ്പോഴും ഒരു നാലാം ക്ലാസ്സുകാരൻ കിടക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് എവിടെയാണെന്നറിയോ? ആ ബസ്സിൽ അച്ഛന്റെ പ്രവൃത്തി അത്ര ശരിയാണ്. താങ്ക് യു സോ മച്ച് ജഡ്ജസ്. ആൻഡ് സർ, എങ്ങനെയുണ്ടായിരുന്നു കോമഡി സ്റ്റാർസിലെത്തിയ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. സോ ഇവരുടെ ഇന്നത്തെ ഈ ഒരു റീയൂണിയനെ പറ്റിയും ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയും ഒക്കെ എന്താണ് പറയാനുള്ളത്? സൂപ്പർ പെർഫോമൻസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഓരോ ഡയലോഗ് പറയുമ്പോഴും അതിൻ്റെ ഒരു ഇമോഷൻ, ആ ടൈമിങ്, അതൊക്കെ എന്തൊരു ഇറ്റ്സ് എ ഗ്രേറ്റ് ടാലൻറ്റ്. ഇറ്റ്സ് ഫാന്റാസ്റ്റിക്. വളരെയധികം എൻജോയ് ചെയ്തു ഞാൻ. പിന്നെ ലാലേട്ട, ഞാനും ബാക്ക് ബെഞ്ചറാണ്. ഇത് ടി വിയിലാണ് അധികവും കണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ടൈം ഐ എം സീയിങ് ഇറ്റ് ലൈവ്. അതൊരു പ്രത്യേക ഒരു ഫീലായിരുന്നു. അമേസിങ്. താങ്ക് യു. താങ്ക് യു. ആൻഡ് ഉത്തരയ്ക്കും ഇതൊരു മൊത്തത്തിലൊരു പുതിയ എക്സ്പീരിയൻസ് ആണെന്ന് എനിക്കറിയാം. സോ ഏത് ഗാനമാണ് ദാറ്റ് കംസ് ടു യുവർ മൈൻഡ് വെൻ ഐ സേ ദ വേർഡ് ഫ്രണ്ട്ഷിപ്പ്? അതിൻ്റെ ഒരു രണ്ട് വരി നമ്മുടെ കോമഡി സ്റ്റാർസിൻ്റെ വ്യൂവേഴ്സിന് വേണ്ടി പ്ലീസ്. ഇനി നമുക്ക് അറിയാനുള്ളത് ഇന്നത്തെ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ഈ ഒരു ആക്ടിന്റെ മാർക്സ് ആണ്. ഓക്കെ, ലാൽ സർ. ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ഇന്നത്തെ ബാക്ക് ബെഞ്ചേഴ്സ് എന്ന റൗണ്ടിലെ ഈ ഒരു പെർഫോമൻസിന് ദേ ആർ ഗെറ്റിംഗ് 91/100. അങ്ങനെ കോമഡി സ്റ്റാർ സീസൺ 2 ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ഇത് അവസാനിക്കുകയാണ്. സംഗീതവും നല്ല കാഴ്ചകളും ചിരിയും ഒക്കെ തന്നെ വേണ്ടി മാത്രം വീഡിയോ ചെയ്തി ഞങ്ങൾ ഇന്നും ഉണ്ടാകും. സോ ടിൽ ദ നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്, ദിസ് ഇസ് കോമഡി സ്റ്റാർ സീസൺ 2 വൈറ്റ് ഇന്ത്യ. കാണുമ്പോ നമുക്ക് കമ്പടി വിളി നേരത്തെ രാത്രി ചാർജ്. ഈ ക്രിസ്ത്യാനികള് പള്ളിയിൽ പോകുമ്പോ ഹിന്ദു ആവണ്ട. അതെന്താ? അല്ല, പള്ളിയിൽ അച്ഛൻ തന്നെ വിളിക്കണം, പള്ളിയിൽ പപ്പാൻ തന്നെ വിളിക്കണം. പണക്കാരന്മാര് വീട് അടുപ്പിച്ചടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് വില്ല. പാവപ്പെട്ട നമ്മളെ പോലുള്ള ഒരു വീട് അടുപ്പിച്ചടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് കോളനി. കോളനി സാർ അതിശയിപ്പിക്കും. എൺപതുകളിൽ അമേരിക്കയിൽ എന്താണ് സംഭവിച്ചത്? പട്ടിന്റെ കയ്യൊപ്പ് പുളിമൂട്ടൽ സിൽക്സ് കോട്ടയം തൊടുപുഴ തൃശൂർ കൊല്ലം. ജുവൽ കിഡ്സി ഫോർ മീര ജുവൽ ഹെഡ് സ്റ്റാച്യു ട്രിവാൻഡ്രം. കോസ്റ്റ്യൂം കിഡ്സി ഫോർ റിമി ടോമി മൈത്രി ശ്രീകാന്ത് വേദിക ശാസ്തമംഗലം ട്രിവാൻഡ്രം. ജുവൽ കിഡ്സി ഫോർ റിമി ടോമി കോറലി. ഷെഡ്യൂൾ വിന്നേഴ്സ് പ്രൈസ് സ്പോൺസർ ബൈ അർഫ ഗോൾഡ് കേരള ആൻഡ് തമിഴ്നാട്. പരിശുദ്ധിയുടെ പ്രൗഢിയുമായി താലം ജുവലേഴ്സ് കിഴക്കേക്കോട്ട വെഞ്ഞാറമോട് പോത്തൻകോട് കടക്കൽ. തീർത്ഥം ജുവലേഴ്സ് എസ് ബി ടിക്ക് സമീപം തിരുമല നെട്ടയം ജംഗ്ഷൻ വട്ടിയൂർക്കാവ് സിഗ്നൽ ജംഗ്ഷൻ പാപ്പനംകോട്. സനൂജ് എന്റർപ്രൈസസ് കുളവിക്കോണം ജംഗ്ഷൻ നെടുമങ്ങാട്. ഓഡിയൻസ് ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ കൊല്ലം സുപ്രീം ഓൺ ഗ്രാം ഡിസൈനർ ജുവലറി കേരള ആൻഡ് മിഡിൽ ഈസ്റ്റ്.